എയിംസ് കാസർഗോഡ് സ്ഥാപിക്കാൻ കേരള സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് എന്നി നെല്ലിക്കുന്ന എം എൽ എ. കാസർഗോഡ് ഒപ്പുമരച്ചോട്ടിൽ സംഘടിപ്പിച്ച എയിംസിനൊരു കയ്യൊപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news brought to you by Ivar Cells, Kasaragod, Kanyangad, Mangalore. രണ്ട് ദിവസം മുമ്പ് മധൂർ പഞ്ചായത്തിലെ ഒരു ചെറുപ്പക്കാരൻ, കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരനാണ്, ജോലിക്കിടയിൽ അദ്ദേഹത്തിന് പരിക്കേറ്റു. ഇവിടെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. COVID-19 ടെസ്റ്റ് നടത്തിയപ്പോൾ അദ്ദേഹത്തിന് പോസിറ്റീവാണ്. ഒരു ആശുപത്രിയും അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നില്ല. ജനറൽ ഗവൺമെൻറ് ആശുപത്രിയിലും അദ്ദേഹത്തിന് ചികിത്സയില്ല, അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലും അദ്ദേഹം. അപ്പോൾ കാസർഗോട്ടുകാർ മരിക്കണമോ, കാസർഗോട്ടുകാർ മരിക്കണമോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇനി മുഴുവൻ കാസർഗോട്ടുകാരും മരണപ്പെട്ടതിന് ശേഷം മാത്രമേ ഇവിടെ ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കുമെങ്കിൽ കാസർഗോട്ടുകാർ അതിനും തയ്യാറാണ് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് മരണം വരെ ഈ എയിംസിന് വേണ്ടി കാസർഗോട്ടെ ആളുകൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് പോരാടും. അതിൻ്റെ സൂചനയാണിത്. ഇത് വലിയ പ്രചോദനം കാസർഗോട്ടെ എല്ലാ ആളുകൾക്കും നൽകട്ടെ എന്ന് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. കാസർഗോഡ് ഒപ്പുമരച്ചുവട്ടിൽ 100 പേർ എയിംസ് സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി കയ്യൊപ്പ് ചാർത്തി. എയിംസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബും വിദ്യാനഗർ ലയൺസ് ക്ലബ്ബും സജീവമായി രംഗത്തിറങ്ങി. ഒപ്പുമരച്ചുവട്ടിലെ പരിപാടി കാസർഗോഡ് എം എൽ എ എന്ന നെല്ലിക്കുന്നും വിദ്യാനഗറിലെ പരിപാടി മുൻ മഞ്ചേശ്വരം എം എൽ എ സി എച്ച് കുഞ്ഞമ്പുവും ഉദ്ഘാടനം ചെയ്തു. അതിൽ കാസർഗോട്ടെ പൗരാവലി ആവശ്യപ്പെടുന്നത് കാസർഗോഡിനാണ് ഏറ്റവും കൂടുതൽ അർഹത. ഒന്ന്, ആരോഗ്യപരമായി ആശുപത്രി രംഗങ്ങളിലെല്ലാം ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ്. അത് എൻഡോസൾഫാൻ കാര്യത്തിലും കോവിഡ് വന്നപ്പോഴെല്ലാം നമുക്ക് മനസ്സിലായി. കാസർഗോഡ് വേണ്ടത്ര ചികിത്സാ സൗകര്യമില്ല. മംഗലാപുരത്ത് വഴിയടച്ചപ്പോൾ നമ്മൾ വല്ലാണ്ട് ബുദ്ധിമുട്ടി. മാത്രമല്ല, അതിലെല്ലാം പുറമേ ഏറ്റവും എളുപ്പത്തിൽ ആവശ്യമായ സ്ഥലം ലഭ്യമാകുന്നൊരു സ്ഥലവും കാസർഗോഡിന് വേണ്ടത്ര സ്ഥലം നമുക്കിവിടെ ലഭ്യമാണ്. അത് കാസർഗോഡ് ജില്ലയിലാണ്. നമുക്ക് തൊട്ടടുത്ത് മംഗലാപുരത്ത് എയർപോർട്ടുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് കാസർഗോഡ് ജില്ലയിൽ അനുയോജ്യമായ ഒരു സ്ഥലത്ത് എയിംസ് സ്ഥാപിക്കണമെന്ന കാസർഗോഡ് നിവാസികളുടെ ആവശ്യം പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ മറ്റെല്ലാ സംഘടനകളുടെയും വ്യക്തികളുടെയും ആവശ്യമായി മാറിയിട്ടുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ആവേശത്തോടെ പരിപാടിയിൽ പങ്കെടുത്തു. ചന്ദ്രഗിരി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഫാറൂഖ് കാസിമി, വിദ്യാനഗർ പി വി മധുസൂദനൻ, പ്രൊഫസർ വി ഗോപിനാഥൻ, അഡ്വക്കേറ്റ് കെ വിനോദ് കുമാർ, അഡ്വക്കേറ്റ് സുധീർ കുമാർ, അഡ്വക്കേറ്റ് എ സി അശോക് കുമാർ, സുലേഖ മാഹിൻ, പ്രൊഫസർ കെ ശ്രീമതി ഗോപിനാഥ്, കെ ആനന്ദൻ, പ്രകാശ് കുമാർ, കെ സുകുമാരൻ നായർ, പ്രഭാകരൻ നായർ എ, ചന്ദ്രബാനു, രവീന്ദ്രൻ രാവണേശ്വരം, മുജീബ് അഹമ്മദ്, സി എൽ റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. കാസർഗോട്ട് സർക്കാർ തലത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പ്ലാന്റേഷൻ കോർപ്പറേഷൻ ആകാശം വഴി വിഷമഴ പെയ്യിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇന്നും ദുരിതഫലം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ പ്രദേശത്ത് ജീവിച്ചിരിപ്പുണ്ട്. ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു പ്രദേശമാണ് കാസർഗോഡ്. എൻഡോസൾഫാൻ രോഗബാധിതർക്ക് നീതി ലഭിക്കണമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം, ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് റിപ്പോർട്ട് ചെയ്തത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ ആദ്യകാലത്തുണ്ടായിരുന്നത്. ഇപ്പോഴും കാസർഗോഡ് ജില്ല കേരളത്തിലെ 5 ജില്ലകളിൽ ഏറ്റവും മുന്നിൽ തന്നെയാണ്. രോഗബാധിതർ കൂടുതലായിട്ട് കാസർഗോഡ് ഉണ്ട്. തീർച്ചയായിട്ടും ഇവിടെ എയിംസ് സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ന്യൂസ് ഡെസ്ക്, KCN.